ഭാഷ പോലെയുള്ള കണ്ടൻസിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഒരു കോമൺ ത്രെഡ് കാണാൻ പറ്റും. അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ആരാണെന്നതിനെ കുറിച്ചിട്ട് ആർക്കും വലിയ ഐഡിയ ഉണ്ടാകില്ല. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഈ സീരീസിന് എന്ത് തരാൻ പറ്റും എന്നതായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീം ചെയ്യുന്ന ഹിറ്റ് ആൻഡ് റൺ എന്ന സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് ദ വേർഡ് സ്കോട്ട് ആ മൊബൈൽ സ്മാർട്ട് ഫോൺ ത്രീമിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. സെഗവ് എന്ന ടൂർ ഗൈഡ്, എല്ല എന്ന മകൾ, ഡാനിയല എന്ന വൈഫ്, ഒരു ചെറിയ ഫാമിലി. പക്ഷേ ഒരു ദിവസം ഡാനിയലിനെ ഒരു വണ്ടി വന്നിട്ട് ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളയുന്നു. ആൻഡ് ഇതിനുശേഷം ഡാനിയല മരിക്കുന്നു. പക്ഷേ ട്രാജഡി എന്തെന്ന, ഡാനിയല മരിച്ചതിൻ്റെ ശേഷം ഡാനിയലിനെ ശരിക്കും ആരാണ് എന്നതിനെ കുറിച്ചിട്ട് സെഗവിന് വലിയ ഐഡിയ ഒന്നും ഇല്ല. അതാണ് ഈ സീരീസിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയണ്ടേ, നമ്പർ വൺ പ്രസൻറ്റേഷൻ. കേട്ട് കേൾവികളൊരു കഥയാണെങ്കിൽ പോലും പ്രസൻറ്റേഷനിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ കൊണ്ടുവന്ന കാരണം ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നൊരു സീരീസ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ക്ലീഷ വൺലൈനാണ് കൊണ്ടുവരുന്നെങ്കിൽ പോലും ആ ക്ലീഷ എന്ന് പറയുന്ന സംഭവം പ്രസൻറ്റേഷൻ്റെ അകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു സീരീസ് ഒക്കെ തന്നെയാണ് ഹിറ്റ് ആൻഡ് റൺ. നമ്പർ ടു, മിസ്റ്ററി പാർട്ട്. ഹിറ്റ് ആൻഡ് റൺ എന്ന സീരീസ് കോൺസ്പിറസി തിയറീസിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ പല കാര്യങ്ങളും റിവീൽ ചെയ്യുമ്പോൾ പോലും എവിടെ നോക്കിയാലും പിന്നെയും സസ്പെൻസുകളുടെ ഒരു അയ്യര് കളിയാണ്. അപ്പോൾ എല്ലാം കൂടിയിട്ട് അങ്ങനെ റിവീൽ ചെയ്യുന്നില്ല. എന്നാൽ പോലും കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആര്, എന്തിന്, എപ്പോ, എവിടെ, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിനും ഈ സീരീസ് ഉത്തരം നൽകുന്നില്ല. പക്ഷേ ഇതൊക്കെ എന്താണ് സംഭവം എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി തീർന്നു. ആൻഡ് ആ ക്യൂരിയോസിറ്റിയുടെ ബേസിലാണ് ഈ സീരീസ് അത്രയും ത്രില്ല് തന്നിട്ട് കാണാൻ പറ്റുന്നത്. നമ്പർ ത്രീ, ഇമോഷൻസ്. ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സീരീസാണ് ഹിറ്റ് ആൻഡ് റൺ. സെഗവിൻ്റെ വൈഫ് മരിച്ചതിന് ശേഷം അയാൾ അന്വേഷിക്കുകയാണ് ആരാണ് ഇയാളുടെ വൈഫിനെ കൊന്നത്. കാരണം ഇയാൾക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇയാളുടെ വൈഫിനെ കുറിച്ചിട്ട്. ആൻഡ് ഇതിലെ ഒരു സ്കാറ്റേഡ് സെഗ്മെൻസിൽ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇയാളുടെ വൈഫിനോട് ഇയാൾക്കുണ്ടായിരുന്ന സ്നേഹവും കാര്യങ്ങളൊക്കെ ഒരു ഇമോഷൻ പോലെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു. എൻ്റെ ആ കാര്യങ്ങളൊക്കെ ഈ സീരീസിൽ അത്രയും നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്പർ ഫോർ, ആക്സിഡൻസ്. ഓരോ ഇടി കൊടുക്കുന്നതും ഓരോ ഇടി വാങ്ങുന്നതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഗൺഷോട്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ കാണാനും നല്ല ത്രില്ലുണ്ടായിരുന്നു. ആൻഡ് ഒരു ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിൻഡൽ ഇടിയാണ്. അങ്ങനെ ഹാർഡ് ഹിറ്റിംഗ് സെറ്റപ്പിലാണ് ഇതിലെ ഓരോ ഫൈറ്റ് സെഗ്മെൻസും ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് ഇടി കൊണ്ടവൻ്റെ മോന്തയൊന്നും നോക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഫുൾ അവിടെ കംപ്ലീറ്റ് ചോരക്കളിയായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് വയലൻസ് ടൈപ്പിലാണ് ഇതിൻ്റെ ആക്ഷൻ സെഗ്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പോസിറ്റീവായിട്ട് ഈ സീരീസിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണ്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഡ്രാഗ് ഫീലാണ്. ചിലപ്പോഴൊക്കെ ഈ സീരീസിൽ എവിടൊക്കെയോ ഒരു ലാഗ് ഫീൽ ചെയ്തിരുന്നു. അത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ തോന്നിയത് സിക്സ്ത് ആൻഡ് സെവൻത് എപ്പിസോഡിലാണ്. കാരണം മറ്റുള്ള എപ്പിസോഡ്സിൻ്റെ അത്രക്ക് ത്രില്ലിങ് ആയിരുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് കുറച്ചധികം ലെങ്ത് കൂട്ടിയ പോലത്തെ ഒരു ഫീൽ എനിക്ക് അവിടെ തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള എപ്പിസോഡ്സിൽ തോന്നിയൊരു ത്രില്ല് അവിടെ ഫീൽ ചെയ്തില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓവറോൾ ഹിറ്റ് ആൻഡ് റൺ എന്ന സീരീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടിരിക്കാവുന്ന നല്ലൊരു ക്രൈം ത്രില്ലർ സീരീസാണ്. വേർത്ത് വാച്ച് എന്ന് പറയാം. ഈ ജോണറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നൈസായിട്ട് ട്രൈ ചെയ്യാവുന്നൊരു സീരീസാണ്. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനൽ പോലുള്ളത്ത റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കി. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ നമുക്കുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.